മാവേലിക്കര നഗരസഭ പ്രദേശത്തെ തെരുവ് വിളക്കുകളുടെ വൈദ്യുത ബന്ധം വിച്ഛേദിച്ച സംഭവത്തിൽ UDF നടത്തിയ സമരം വിജയം കണ്ടതായി UDF കൗൺസിലർമാർ വ്യക്തമാക്കി. KSAB തെരുവ് വിളക്കുകളുടെ വൈദ്യുത ബന്ധം പുനഃസ്ഥാപിക്കാമെന്ന് നഗരസഭ ചെയർമാൻ ഉൾപ്പെടെയുള്ള UDF കൗൺസിലർമാർക്ക് ഉറപ്പു നൽകി. ഉപരോധ സമരത്തെ തുടർന്ന് UDF കൗൺസിലർമാർ KSAB എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ S രാജയുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഉന്നത ഉദ്യോഗസ്ഥരുമായി നടത്തിയ ആശയവിനിമയത്തിൽ നഗരസഭയ്ക്ക് കുടിശ്ശിക തീർക്കാനായി 6 മാസത്തെ സമയം അനുവദിച്ചു. മാവേലിക്കര നഗരസഭാ പ്രദേശത്തെ തെരുവിളക്കുകളുടെ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ച സംഭവത്തിൽ UDF നടത്തിയ സമരം വിജയം കണ്ടതായി നേതാക്കൾ അറിയിച്ചു. KSEB തെരുവിളക്കുകളുടെ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കണമെന്ന് നഗരസഭാ ചെയർമാൻ ഉൾപ്പെടെയുള്ള UDF കൗൺസിലർമാർ ആവശ്യപ്പെട്ടപ്പോൾ ഇക്കാര്യത്തിൽ ഉറപ്പു നൽകുകയാണ് ഉണ്ടായത് എന്നും നേതാക്കൾ അറിയിച്ചു. 1,19,00,000 രൂപയുടെ കുടിശ്ശിക അടയ്ക്കാതിരുന്നതാണ് KSEB ബുധനാഴ്ച നഗരസഭയിലെ തെരുവിളക്കുകളുടെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കാൻ ഇടയാക്കിയത്. കഴിഞ്ഞ ദിവസം ഉപരോധ സമരത്തെ തുടർന്ന് UDF കൗൺസിലർമാർ KSEB എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ S രാജീവുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഉന്നത ഉദ്യോഗസ്ഥരുമായി ആശയവിനിമയം നടത്തി. തുടർന്ന് നഗരസഭയ്ക്ക് കുടിശ്ശിക തീർക്കാനായി 6 മാസത്തെ സമയം അനുവദിക്കുകയായിരുന്നു. സർക്കാരിൽ നിന്ന് ലഭിക്കാനുള്ള തുക കിട്ടിയാലുടൻ കുടിശ്ശിക തീർക്കാമെന്നും കുടിശ്ശികയുടെ പലിശ കുറയ്ക്കുവാനായി മന്ത്രിതലത്തിൽ ചർച്ച നടത്തുമെന്നും UDF കൗൺസിലർമാർ പറഞ്ഞു. കൂടാതെ തെരുവിളക്കുകൾക്ക് മീറ്റർ സ്ഥാപിക്കാനുള്ള അപേക്ഷാ ഫീസ് ഉടനടി നൽകുമെന്നും മീറ്റർ സ്ഥാപിക്കുന്ന മുറയ്ക്ക് ബിൽ തുക അടയ്ക്കുമെന്നും അവർ അറിയിച്ചു. രാവിലെ ആരംഭിച്ച ഉപരോധ സമരം 2:30 വരെ നീണ്ടു. നഗരസഭാ ചെയർമാൻ KV ശ്രീകുമാർ, കെ ഗോപൻ, അനി വർഗീസ്, 99C കുറ്റിശ്ശേരി, ലളിത രവീന്ദ്രനാഥ്, സജീവ് പ്രായിക്കര, കൃഷ്ണകുമാരി, ശാന്തി അജയൻ, ലതാ മുരുകൻ, മനസ് രാജൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. സി ഡി ന്യൂസ്, മാവേലിക്കര.